അടൂരിൽ SNDP യുടെ വിശദീകരണ യോഗത്തിനിടെ സ്ത്രീകളുടെ പ്രതിഷേധം. മൈക്രോ ഫിനാൻസ് സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. സ്ത്രീകൾ സദസ്സ് കയ്യേറിയതിനെ തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥ. വിശദാംശങ്ങളുമായി ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, തട്ടിപ്പ് സംബന്ധിച്ച് ഒക്കെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും വിശദീകരണം സ്ത്രീകൾ തേടിയത്. അതിനെന്ത് ന്യായീകരണമാണ് നൽകിയോ അതോ നൽകില്ല എന്ന വാദം മുന്നോട്ട് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ സംഘർഷം? ഏത് രീതിയിൽ പുരോഗമിക്കുന്നു കാര്യങ്ങൾ? പ്രതീക്ഷ പ്രധാനമായും പത്തനംതിട്ട ജില്ലയിൽ SNDP യോഗത്തിന്റെ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് അരങ്ങേറിയ ഒരു യൂണിയൻ കൂടിയാണ് അടൂർ SNDP യൂണിയൻ. ഇത് നേതൃത്വം തന്നെ കഴിഞ്ഞ ദിവസം അംഗീകരിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് രാഷ്ട്രീയ വിശദീകരണ യോഗം, പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിനുള്ള ആവശ്യകത തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി യൂണിയനുകളുടെ യോഗം, വിശദീകരണ യോഗം വിളിച്ചു ചേർത്തത്. ഇതിൽ തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുക്കേണ്ടിയിരുന്ന യോഗം കൂടിയായി ിരുന്നു. ഇത്തരമൊരു യോഗം നടക്കുന്നുണ്ട് എന്നറിഞ്ഞാണ് 250 വനിതാ SNDP പ്രവർത്തകർ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. ഇവിടെ 246 പേർക്ക് നിലവിൽ ജപ്തി ഭീഷണി നേരിടുന്നുണ്ട്. പൈസ തിരിച്ചടച്ചതിനു ശേഷവും ഇത്തരത്തിൽ ജപ്തി നോട്ടീസ് നേരിടുന്ന പ്രവർത്തകരാണ് ഇവർ. SNDP യുടെ സഹപ്രവർത്തകരാണ് ഇവർ. ഇവരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. യൂണിയൻ ഭാരവാഹികൾ വിശദീകരണ യോഗം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിഷേധവുമായി സ്ത്രീകൾ സദസ്സിലേക്ക് കയറുകയും തുടർന്ന് വേദിയിലേക്ക് എത്തി വിശദീകരണം, രാഷ്ട്രീയ വിശദീകരണമല്ല ആവശ്യം, മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് അധികൃതരിൽ നിന്നും ഉണ്ടാകേണ്ടത് എന്ന ആവശ്യം ഉന്നയിച്ചു. തുടർന്നാണ് നേതാക്കളും സ്ത്രീകളും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുകയും ഉന്തും തള്ളും നടക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഇപ്പോഴും അതേ ശാന്തത കൈവരിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നു. സംഘർഷം നിലനിൽക്കുക തന്നെ ചെയ്യുന്നു. പ്രതീഷ്, ലെസ്ലി, അവിടെ തുഷാർ വെള്ളാപ്പള്ളി മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ക്യാൻസൽ ചെയ്യുന്നു. മീറ്റ് ദി പ്രസ് അദ്ദേഹം അതിൽ നിന്നും പിൻവാങ്ങുന്നു. എന്ത് വിശദീകരണം ഇക്കാര്യത്തിൽ നൽകുന്നു? ഇത്തരത്തിൽ സമാന സംഭവ വികാസങ്ങൾ ഒട്ടേറെ, അഴിമതി ആരോപണങ്ങൾ, കുലപാതകം സംബന്ധിച്ചുള്ള മരണം, ശാശ്വതികാരന്റെ മരണം സംബന്ധിച്ചുള്ള ഒട്ടേറെ അഭ്യൂഹങ്ങൾ, ഇതിലൊക്കെ തന്നെ ചോദ്യങ്ങൾ ഭയന്നാണ് ഇങ്ങനൊരു പിന്മാറ്റമെന്ന് പറയപ്പെടേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. തീർച്ചയായും SNDP നേതൃത്വത്തിന് വലിയ തോതിലുള്ള പിഴവ് സംഭവിച്ചു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് അടൂരിലെ പ്രതിഷേധക്കാരുടെ പരസ്യമായുള്ള രംഗപ്രവേശനം. നാളിത് വരെ SNDP യൂണിയനുമായി ബന്ധപ്പെട്ട് സ്വയം സഹായ സംഘങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപങ്ങൾ എല്ലാം തന്നെ നേതൃത്വത്തിന്റെ അറിവോടുകൂടി ആണ് എന്ന് വരുന്ന ഘട്ടമാണ് ഇപ്പോഴുള്ളത്. പ്രധാനമായും പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 4 വിശദീകരണ യോഗങ്ങളാണ് വെള്ളാപ്പള്ളി നടേശന്റെ മകൻ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളി വിളിച്ചു ചേർത്തിരുന്നത്. എന്നാൽ ഇതിനു പുറമെ പത്തനംതിട്ട പ്രസ് ക്ലബിലും മീറ്റ് ദ പ്രസ് പരിപാടിയും വെക്കുകയുണ്ടായി. എന്നാൽ ജില്ലയിൽ ആകമാനം മൈക്രോ ഫൈനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് ജില്ലാ നേതാക്കളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പത്തനംതിട്ട പ്രസ് ക്ലബ് സംഘടിപ്പിച്ചിരുന്ന മീറ്റ് ദ പ്രസ് പരിപാടിയിൽ നിന്നും പിന്മാറുകയും ചെയ്തത്. തുടർന്നാണ് 9 മണിക്ക് പന്തളം യൂണിന്റെയും തുടർന്ന് 10 മണിക്ക് അടൂർ യൂണിന്റെയും നേതൃത്വത്തിലുള്ള വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന തുഷാർ വെള്ളാപ്പള്ളി. എന്നാൽ ഈ യോഗങ്ങളിൽ തന്നെ നിന്നും വിട്ടുനിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് കൂടുതൽ പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്നതിനും കാരണമായിട്ടുണ്ട്. നേതൃത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന വ്യക്തി ഇത്തരത്തിൽ അടിസ്ഥാനപരമായി പ്രവർത്തകർക്ക് അറിയേണ്ട കാര്യങ്ങളിൽ പറയാതെ ഒളിച്ചോടുന്നു എന്നുള്ള പ്രതീതിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് പ്രതിഷേധക്കാർ കൂടുതൽ ശക്തമായി തന്നെ വേദിയിലേക്ക് ഇരച്ചു കയറാൻ കാരണമായിരിക്കുന്നതും. പ്രതീഷ്, ലെസ്ലിയാണ് വിശദാംശങ്ങൾ പത്തനംതിട്ടയിൽ നിന്നും നൽകിയതാണ്.